ആർഎസ്എസ് തിരക്കഥയിൽ സർക്കാരിനെതിരെ നടക്കുന്ന ഗൂഢാലോചനയാണ് നാം ഈ കാണുന്നത്. തൃക്കാക്കരയിൽ രൂപം കൊണ്ട കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കമുള്ള ഇടതുപക്ഷ വിരുദ്ധ കൂട്ടായ്മയെ തിരക്കഥ ഏറ്റുപിടിച്ച് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. പുറത്തു കൊണ്ടുവരേണ്ടത് സി പി എമ്മിൻ്റെ മാത്രമല്ല സർക്കാരിൻ്റെ കൂടി കടമയാണ്. പതിറ്റാണ്ടുകൾ കുറേയായി മാധ്യമ കഴുകന്മാരും വിരുദ്ധരും ചേർന്ന് പിണറായിയെ കൊത്തിവലിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ രോമത്തിനെങ്കിലും ഒരു പോറൽ പറ്റിയോ? നുണവെള്ളപ്പാച്ചിലുകൾ കുത്തിയൊലിച്ചു വന്നിട്ടും കുലുങ്ങിയോ ഈ മനുഷ്യൻ? നിലപാടുകളിലെ കാർക്കശ്യവും ദൃഢതയും രാഷ്ട്രീയത്തിലെ നേർമയും പലർക്കും ഇദ്ദേഹത്തെ അനഭിമിതനാക്കിയിട്ടുണ്ട്. സുഖിപ്പിച്ച് താലോലിക്കാത്ത സ്വഭാവം, അത് അയാൾക്കറിയില്ല. അയാൾ വണ്ടി കയറി ചാവുന്നില്ലല്ലോ എന്ന് വരെ മാധ്യമ പ്രവർത്തകരെ കൊണ്ട് പറയിച്ചു. ഇനിയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വേട്ടയാടി ഇല്ലാതാക്കാമെന്ന് കരുതിയാലും പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു വടവൃക്ഷമായി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവും, ഒരു കാറ്റിലുമുലയാതെ. ഇതിലും വലിയ രീതിയിലുള്ള വേട്ടകൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എന്ന പച്ചയ മനുഷ്യൻ മുഖ്യമന്ത്രിയായത്. ആർക്കും ഒരു ചുക്കും അദ്ദേഹത്തെ ചെയ്യാൻ ആകില്ലെന്ന് പലതവണ തെളിയിച്ചതല്ലേ? ആരോപണത്തിൻ്റെ തീമഴ ഇതിനു മുൻപ് പെയ്യിച്ചപ്പോൾ പോലും പിണറായി വിജയൻ തളർന്നിട്ടില്ല. പിന്നല്ലേ ഈ ചെറിയ ചാറ്റൽ മഴ? ചീറ്റിപ്പോയ ഒരു പടക്കത്തിന് പിന്നെയും തീപ്പെട്ടി ഉരയ്ക്കുകയാണ് കേരളത്തിലെ ബി ജെ പിയും അവരുടെ ബി ടീമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസും. അവരുടെ തിരക്കഥയുടെ ഭാഗമായി സ്വപ്ന സുരേഷ് നടത്തിയ നുണകൾ പൊതുസമൂഹം അർഹിക്കുന്ന അവജ്ഞയോടെയാണ് തള്ളിക്കളയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നുണ പ്രചരിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെയും എൽ ഡി എഫ് സർക്കാരിനെയും താറടിച്ചു കളയാമെന്ന വ്യാമോഹത്തിലായിരുന്നു ബി ജെ പി. എന്നാൽ കേരളം കുപ്രചരണങ്ങളെ തള്ളിക്കളഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വീണ്ടും കേന്ദ്രം തുടലിലിട്ട ഒരു കൂട്ടം ഏജൻസികൾ കേരളത്തിൽ കുറെ മണത്തു നടന്നു. അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ നുണക്കഥകളും പ്രതിയുടെ അടുക്കളയിൽ മീൻ വെട്ടിക്കൊടുത്ത് സംഘടിപ്പിച്ച തിരക്കഥകളും നിരത്തി പാപ്പരാസി ചാനലുകൾ കുറെ കുരുക്കുമുറുക്കി. എന്നാൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ മറുപടി നൽകിയത് ചരിത്ര ഭൂരിപക്ഷത്തോടെ രണ്ടാം പിണറായി സർക്കാരിനെ വരവേറ്റും സഖാവ് പിണറായി വിജയന് അരലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിയുമാണ്. നമ്മൾ കണ്ടതാണ്. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിലോ സ്വർണം ആർക്കു വേണ്ടി കടത്തിക്കൊണ്ട് വന്നതിലോ എന്നതിന് ഉത്തരം പറയുന്നതിനോ കാൽ ഡസൺ കേന്ദ്ര ഏജൻസികൾ പരാജയപ്പെട്ടു അല്ലേ? അല്ലെങ്കിൽ ബി ജെ പി ചാനൽ മേധാവി ഉൾപ്പെടെ സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയരായ സ്വന്തം പാർട്ടിക്കാരെ രക്ഷിക്കാൻ കേന്ദ്രം കേസന്വേഷണം അട്ടിമറിച്ചു. ആട് കിടന്നെടുത്ത് പിന്നെ പൂട പോലുമില്ലാതെ അന്ന് ആവിയായ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ ആരോപണവുമായി സ്വപ്ന സുരേഷ് ഇപ്പോൾ വരുന്നത് ബി ജെ പിയുമായി അവർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. സ്വർണ്ണക്കടത്ത് കേസിന് ശേഷം തനിക്ക് ജോലി നൽകിയതും ചേർത്ത് പിടിച്ച് സഹായിച്ചതും ബി ജെ പി അനുകൂല സ്ഥാപനമാണ്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ചുമത്തിയതിന് തൊട്ട് പിറ്റേ ദിവസമാണ് സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച് ഈ നനഞ്ഞ പടക്കത്തിന് തീ കൊടുത്തത്. സ്വർണ്ണക്കടത്ത് കേസിൽ ആദ്യം തന്നെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത് കേരള സർക്കാരാണ്, പിണറായി സർക്കാരാണ്. കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയോടെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി കേരളം മുഴുവൻ മണത്ത് നടന്നിട്ടും മുഖ്യമന്ത്രിയെയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തികളെയോ പ്രതിയാക്കാൻ കഴിഞ്ഞോ? ഇല്ല. ഒരിക്കൽ പൊളിഞ്ഞ അതേ തിരക്കഥയിൽ വീണ്ടും പടമിറക്കി മുഖ്യമന്ത്രിയെയും പിണറായി സർക്കാരിനെയും നിഴലിൽ നിർത്താമെന്നും സർക്കാരിൻ്റെ വികസന പദ്ധതികൾ തകർക്കാമെന്നുള്ള വ്യാമോഹം മാത്രമാണിതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.